ഇന്നത്തെ ചിന്താവിഷയം രക്ഷയിലേക്കുള്ള വാതിൽ. ജീവിതത്തിൽ പാപബോധമുണ്ടാകുമ്പോൾ ദൈവം നമ്മോട് ഇടപെടുകയാണ്. ഉടനെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷയിലേക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ നമ്മൾ അതിദുഃഖത്തോടെ ലോകത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും. അതെ, സമ്പന്നനായിരുന്നു സക്കായി. തൻ്റെ ജീവിതം ദൈവവിരുദ്ധമായിരുന്നു എന്നറിഞ്ഞപ്പോൾ തെറ്റിതിരുത്തി മാനസാന്തരപ്പെട്ടു. എന്നാൽ അന്ന് നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി എന്ന് നമ്മൾ കാണുന്നു. അതെ, പാപബോധം ഉണ്ടായപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ഓടിയകന്നവർ രക്ഷപ്പെട്ടില്ല. പക്ഷേ അവിടെ കുറ്റബോധത്തോടെ യേശുവിൻ്റെ അടുക്കൽ നിന്ന പാപിയായ സ്ത്രീ പാപമോചനം നേടി. സ്നേഹിത, പാപം ചെയ്യാത്ത മനുഷ്യരില്ല. എന്നാൽ വചനാനുസരണം പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതാണ് നമുക്ക് നല്ലത്. എന്തെന്നാൽ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്നല്ലേ വചനം നമ്മോട് പറയുന്നത്? എബ്രായർ 3:15.